ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹോട്ടൽ രുചിയിൽ എങ്ങനെയാണ് മീൻ വറുത്തത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തലയും അതുള്ള വാലും ചെതമ്പെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചരിഞ്ഞ രീതിയിൽ നമുക്കൊന്ന് മുറിച്ച് കൊടുക്കണം. ഇത് മസാലയൊക്കെ നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ട്. ചിലർ നേരെ ആയിരിക്കും ചേർക്കുന്നത്, അതേസമയം ഇതേപോലെ ചേർക്കണമെങ്കിൽ മസാല കൂട്ട് ഒരുവിധം നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചോളും. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലക്കൂട്ട് ഒന്ന് നനയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അധികം വെള്ളമായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണെല്ലാം മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉടച്ച് അതിലേക്ക് ആ മസാലക്കൂട്ടിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മസാലക്കൂട്ട് നന്നായിട്ട് ചേർത്തതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ മസാലയിൽ മര്യാദയ്ക്ക് ആവത്തില്ല. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കടലമാവ് ചേർത്തതിന് ശേഷം ഇനി ഓരോ മീനിലേക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. മീൻ ദാ ഇതുപോലെ ആ വാലുമെ പിടിച്ചു കഴിഞ്ഞാൽ ആ നമ്മൾ കീറി ആ വശമൊക്കെ നന്നായിട്ട് കിട്ടിക്കോളും. ശേഷം ആ ഉള്ളിലും എല്ലായിടത്തും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഉണ്ടാക്കിയതിന് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ഈ മീനെല്ലാം ചേർത്തതിന് ശേഷം ബാലൻസ് വരുന്നതെല്ലാം ഇതിലെല്ലാം കൂടി ഒരുമിച്ചായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാല എല്ലാം പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ മസാല എല്ലാം നമ്മുടെ മീനിലൊക്കെ കയറി പിടിച്ച് നന്നായിട്ട് നല്ല എരിവൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം പുരട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ കൈയൊക്കെ കഴുകിയാണ് നമുക്ക് ഒരല്പം പുകച്ചിലുണ്ടാവും. ആ പുകച്ചിൽ മാറ്റേണ്ട ഒരല്പം വെളിച്ചെണ്ണ അതായത് ഇതുപോലെ എടുത്തിട്ട് കയ്യിലൊക്കെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ അധികം പുകച്ചിലില്ലാതെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇവിടെ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഹോട്ടലിലൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ വെളിച്ചെണ്ണയിലേക്ക് മുരിയിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഒരല്പം അതിലേക്ക് നമ്മുടെ വേപ്പില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വേപ്പിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു വശം മുറിഞ്ഞ് കഴിയുമ്പോഴേക്കും മറുവശത്തേക്കിട്ട് മറുവശം കൂടി മുരിയിച്ചെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഹോട്ടൽ രുചിയുള്ള മീൻ വറുത്തത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അതിനടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.